കഥകളിയുടെ ഏത് സമ്പ്രദായത്തിലുള്ള വളർച്ചയെയും ഉത്കൃതനത്തിനെയാണെങ്കിലും ഏറ്റവും ശക്തമായി സ്വാധീനിച്ചതും ഈ തപസ്സാട്ടത്തിന്റെ നിർമ്മിതിയും അതിനെ തുടർന്നുള്ള ഉത്ഭവം എന്ന കഥയുടെ ആട്ടപ്രകാരവും ഒരു പ്രധാനപ്പെട്ട ഭാഗമായിരുന്നു. ഇനി അത് കല്ലുവിളി കളയുടേതായാലും മറ്റേത് കളയുടേതായാലും പ്രാചീന ഗ്രന്ഥങ്ങളിലെല്ലാം പഴയ മന്നിശ്ശേരി നാടുകളിലെ എഴുതിയ കഥകളെ സംബന്ധിച്ചുള്ള ആദ്യ ആട്ടപ്രകാരത്തിൽ തന്നെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്ന ചിട്ടപ്രകാരം ഉത്ഭവത്തിൻ്റെതാണ് എന്നതും കൂടി ഓർമ്മിക്കാവുന്നതാണ്. വാസ്തവത്തിൽ അത് നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് ആ കാലഘട്ടത്തിൽ തന്നെ കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിൽ ഉത്ഭവം ധാരാളം അടങ്ങി കാണുകയും രാവണോത്ഭവത്തിന് കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിൽ അന്ന് തന്നെ പ്രചാരമുണ്ടായിരുന്നു എന്നുമാണ്. പക്ഷേ നമ്മളെല്ലാവരും കഥകളി കണ്ട് ശീലിക്കുന്ന ഒരു പക്ഷേ മുതിർന്ന കഥകളി പ്രേമികൾക്ക് എന്നെക്കാളൊക്കെ ഒരുപാട് മുതിർന്ന മികച്ച കഥകൾ പഠിച്ചവരുണ്ട്, അവർക്ക് കുറെ കൂടി അനുഭവം ഉണ്ടായിരിക്കും. ഞങ്ങളെല്ലാം കഥകളി കണ്ട് ശീലിക്കുന്ന കാലം എത്തിയപ്പോഴേക്കും അത്യപൂർവങ്ങളിൽ അത്യപൂർവമായി കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിന്റെ ഉത്ഭവം മാറുകയാണ് ഉണ്ടായത്. അതിന്റെ വീണ്ടും ഒരു വീണ്ടെടുപ്പും കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിലുള്ള ഉത്ഭവം കഥകളിയുമാണ് ഇവിടെ നടക്കുന്നത്. ഉത്ഭവത്തിന്റെ കഥ വളരെ പ്രസിദ്ധമായതുകൊണ്ട് അതിൻ്റെ ഒരു വിശദമായ വിവരണത്തിലേക്ക് ഈ വൈകിയ വേളയിൽ കടക്കുന്നില്ല. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. മൂന്നാം രാക്ഷസ ചക്രവർത്തിയായ രാവണന്റെ വിജയഗാഥയാണ് ഉത്ഭവം എന്ന കഥ. ലോകേശ അർത്ഥവരൻ പ്രതാപ ബലവാനായിരിക്കുന്ന ലോകത്തെ മുഴുവൻ ജയിക്കാൻ പോകുന്ന വരങ്ങൾ വാങ്ങി ബലവാനായിരിക്കുന്ന രാവണൻ തന്റെ സഹോദരന്മാരോട് ഇപ്രകാരം പറഞ്ഞു എന്നാണ് ആദ്യത്തെ മനോഹരമായ ശ്ലോകത്തിന്റെ ഉള്ളടക്കം. എന്നിട്ട് രാവണന്റെ തിരനോക്ക് കഴിഞ്ഞതിന് ശേഷമുള്ള ആട്ടം ആരംഭിക്കുന്നത് എനിക്ക് ഏറ്റവും സുഖം ഭവിച്ചു. ഇതിന് കാരണമെന്ന് ഞാൻ ത്രൈലോക്യനാഥനായ ബ്രഹ്മാവിനെ തപസ് ചെയ്ത് ആഗ്രഹിച്ച വരങ്ങളെല്ലാം വാങ്ങി, അതുകൊണ്ട് എനിക്ക് ഏറ്റവും സുഖം ഭവിച്ചു. എന്നാൽ ഞാൻ ബ്രഹ്മദേവനെ തപസ് ചെയ്യാൻ കാരണമെന്ത് എന്നാടി തുടർന്ന് നമ്മൾ ഇപ്പോഴത്തെ ആധുനിക ഭാഷയിൽ ഫ്ലാഷ് ബാക്ക് എന്നോ കൂടിയാട്ടിന്റെ ഭാഷയിൽ നിർവഹണമെന്നോ പറയുന്ന ഛായയിൽ രാവണൻ തന്റെ പൂർവ്വകഥാഖ്യാനം തന്റെ പഴയ കഥാഖ്യാനം ആരംഭിക്കുകയാണ്. താൻ ബ്രഹ്മദേവനെ തപസ് ചെയ്യാൻ പോയ കഥ വിശദമായി രാവണൻ അരങ്ങിലാടുകയാണ് ചെയ്യുന്നത്. പണ്ട് അമ്മയോ അമ്മയായ കൈകസിയോടും സഹോദരങ്ങളോടും ഒപ്പം മധുവനത്തിൽ അലിഞ്ഞു നടക്കുന്ന കാലം സഞ്ചരിക്കുന്ന കാലത്ത് ഒരു ദിവസം അമ്മയുടെ വഴിത്തെറ്റ് ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ മുകളിലൂടെ തന്റെ സഹോദരനായ വൈശ്രവണൻ പ്രതാപശാലിയായി പോകുന്ന ദൃശ്യം കണ്ടു. ഇത് കണ്ട് അമ്മ, ഇവരിത്രമേൽ അല്പരായിരിക്കുമ്പോൾ അവൻ ആ വൈശ്രവണൻ ഇത്രമേൽ യോഗ്യനായിരിക്കുന്നല്ലോ എന്നോർത്ത് ദുഃഖിച്ചു. അങ്ങനെ അമ്മയുടെ കണ്ണുനീർ ശരീരത്തിൽ വീണ് ഞെട്ടിയുണർന്ന രാവണൻ അമ്മ ഇപ്രകാരം കരയുന്നതിന് കാരണമെന്ത് എന്ന് ഞാൻ അന്വേഷിച്ചു. അപ്പോൾ അമ്മ പറഞ്ഞു, അപ്പോൾ അമ്മയുടെ ദുഃഖം തിരിച്ചറിഞ്ഞ് ഞാൻ ഉടനെ തന്നെ തപസ് ചെയ്യാൻ പോയി. തപസ്സിൽ വരങ്ങളെല്ലാം വാങ്ങി ഈ വൈശ്രവണനെ കയ്യും കാലും ബന്ധിച്ച് അമ്മയുടെ മുന്നിൽ കൊണ്ടുവന്നിട്ട് തരുന്നുണ്ട്, അത് പോരെ എന്ന് പറഞ്ഞ് രാവണൻ അവിടെ നിന്ന് യാത്ര തിരിക്കുന്നു. തുടർന്ന് രാവണന്റെ തപസ്സിലേക്കുള്ള യാത്രയാണ്. തന്റെ സഹോദരങ്ങളെ ഒപ്പം കൂട്ടി, നിങ്ങളും ഒപ്പം വരുന്നില്ലേ എന്ന് അനുവാദം ചോദിച്ച് അവരെ ഒപ്പം കൂട്ടി പഞ്ചാഗ്രമധ്യത്തിലുള്ള തപസ് ആരംഭിക്കുകയാണ്. തപസ് ദീർഘസമയം തുടരുന്നു. എന്നിട്ട് ബ്രഹ്മദേവൻ പ്രത്യക്ഷനാവുന്നില്ല. അവസാനം തന്റെ ഒരു ശിരസ് വെട്ടി ഹോമിക്കാൻ തുടങ്ങുന്നു. ഇവിടെയാണ് ഇതുവരെയുള്ള പൊതുവെയുള്ള ഉത്ഭവത്തിന്റെ കടറ. കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിന്റെ പൊതുമാറ്റങ്ങൾ നിലനിൽക്കുമ്പോൾ പോലും ഏകദേശം നമ്മൾ കണ്ടുശീലിക്കുന്ന ഉത്ഭവത്തിന്റെ തന്നെയാണ്. ഇവിടെയാണ് പ്രമേയപരമായ ഒരു ചെറിയ മാറ്റം കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിൽ സാധാരണയായിട്ടുള്ളത്. ഈ ആദ്യത്തെ ശിരസ് വെട്ടി ഹോമിക്കുന്ന സമയത്ത് ആ ശിരസിൽ രാവണൻ സ്വന്തം ശിരോലിഖിതം കാണുന്ന ഒരാട്ടം സാധാരണ അവിടെ പതിവുണ്ട്. രാവണൻ സ്വന്തം ശിരസ് പൊട്ടിത്തെറിക്കുമ്പോൾ അതായത് രാവണൻ സ്വന്തം തലയിലെഴുത്ത് കാണുകയാണ്, ഞാനൊരു മനുഷ്യനാൽ കൊല്ലപ്പെടും എന്ന തന്റെ വിധി കാണുകയാണ്. ഓ എന്തെങ്കിലും ആവട്ടെ എന്ന് പറഞ്ഞ് വീണ്ടും രാവണൻ തപസ് തുടരുന്നു. 9 തലകളും വെട്ടി ഹോമിച്ച് അവസാനം അപ്പോഴും ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെടുന്നില്ല എന്ന് കണ്ട് അവസാനത്തെ തല വെട്ടി ഹോമിക്കാനായി ആരംഭിച്ച് ഈ തല വെട്ടി ഹോമിക്കുമ്പോൾ ഒരു രാക്ഷസൻ നിന്നെ തപസ് ചെയ്ത് നീ പ്രത്യക്ഷപ്പെടാത്തതിൽ മനം കൊണ്ട് ആത്മാഭൂതി ചെയ്തു എന്ന ദുഷ്പേര് നിനക്കിരിക്കട്ടെ ബ്രഹ്മാവേ എന്ന് പറഞ്ഞ് അവസാന തല വെട്ടാനൊരുങ്ങുന്ന സമയത്ത് പേടിച്ച് ബ്രഹ്മാവ് വന്ന് കൈപിടിക്കുന്നു. ആ കൈപിടിച്ച് തടയുമ്പോൾ സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഉത്ഭവത്തിൽ നിന്ന് വ്യത്യസ്തമായി ഈ ശിരസിലെഴുത്ത് കാണുന്ന ആട്ടത്തിനോട് ചേരുന്ന രൂപത്തിൽ ആദ്യത്തെ വരം തന്നെ വാങ്ങുന്നത് തന്റെ 9 ശിരസുകളും ഉണ്ടാവട്ടെ എന്നാണ്. തുടർന്ന് ആദ്യത്തെ വരം തന്നെ വാങ്ങുന്നത് മനുഷ്യനല്ലാതെ മറ്റാരും എന്നെ കൊല്ലാനുള്ള ഞാൻ അബദ്ധനായി തീരട്ടെ, മനുഷ്യനൊഴികെ മറ്റൊരാൾക്കും ഞാൻ അബദ്ധനായി തീരട്ടെ എന്ന വരമാണ് സാധാരണ കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിലെ രാവണന്മാർ ആദ്യം വാങ്ങുന്നത്. ആ വരമാണെന്ന ശൈലിക്കൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. വരം ഇങ്ങനെ പിടിച്ചു വാങ്ങി നടക്കുക എന്ന കല്ലുവഴി കളയുടെ രൂപത്തിൽ നിന്ന് വ്യത്യസ്തമായ കുനിഞ്ഞ് വരം ഏറ്റുവാങ്ങി എന്നുള്ള രൂപം മാത്രമേ സാധാരണ അവർ ചെയ്യാറുള്ളൂ. അതിനെ തുടർന്ന്
ആ മരം വാങ്ങുന്നതുമായി ബന്ധപ്പെട്ട് ചില ചില പ്രത്യേക മാറ്റങ്ങൾ അവയെല്ലാം കാണുമ്പോൾ മനസ്സിലാവുന്നുള്ള കൂടുതൽ വിവരിക്കുന്നില്ല. തുടർന്ന് ഗംഭീര വിക്രമ തുടർന്ന് വരങ്ങളെല്ലാം വാങ്ങിയ ശേഷം ബ്രഹ്മാവിനെ പറഞ്ഞയക്കുന്നു. പറഞ്ഞയച്ചതിന് ശേഷം സ്വന്തം സഹോദരന്മാർക്ക് കിട്ടിയ വരങ്ങളെന്തെല്ലാം എന്ന് അന്വേഷിക്കുക തന്നെ എന്ന് പറഞ്ഞതിന് ശേഷം സാധാരണ പോലെ ഗംഭീര വിക്രമ എന്ന പദം തന്റെ സഹോദരന്മാരോട് ആരംഭിക്കുകയാണ്. ഗംഭീര വിക്രമന്മാരായ മഹൽ സംഭാവിതന്മാരായ എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ കുംഭകർണ വിഭീഷണ, ഞാൻ ധാതാവിനോട് തപസ് ചെയ്ത് ആഗ്രഹിച്ച വരങ്ങളെല്ലാം വാങ്ങി ലോകമെല്ലാം ജയിക്കാൻ ഞാൻ ഏകനെന്നാലും പോലും നിങ്ങൾക്ക് കിട്ടിയ വരങ്ങൾ എന്തെല്ലാം എന്ന് എന്നോട് പറഞ്ഞാലും എന്ന് രാവണൻ പറയുന്നു. ആ സമയത്ത് കുംഭകർണൻ, ഞാൻ നിർദേവത്വം വേണം, ദേവന്മാരില്ലാതാവണമെന്ന് നിലച്ചു, പക്ഷേ നിദ്രാവത്വമാണ് വന്ന് ഭവിച്ചത് എന്ന് പറയുന്നു. വിഭീഷണൻ ആവട്ടെ, എപ്പോഴും സാക്ഷാൽ മഹാവിഷ്ണുവിൽ ഭക്തി ഉണ്ടാകണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു എന്ന് വിഭീഷണൻ പറയുന്നു. തുടർന്ന് സഹോദരന്മാരെ നന്ദിതു എന്ന പദം വിപരീത രക്ഷണയിൽ സഹോദരന്മാരെ നിങ്ങളുടെ മരങ്ങളെല്ലാം നന്നായിട്ടുണ്ട് എന്ന് കളിയാക്കുന്നു രാവണൻ. ഇനി ഈ ലോകത്തെ മുഴുവൻ പാരീരേലും ജയിപ്പാലും പോലും ഞാൻ ഏകൻ എന്ന് രാവണൻ ഉറച്ചു പ്രഖ്യാപിച്ചുകൊണ്ട് ഈ രണ്ട് സഹോദരങ്ങളെയും യാത്രയാക്കുന്നു. തുടർന്ന് രാവണൻ ഈ ലോകം ജയിക്കാനായുള്ള തീരുമാനത്തോടെ രംഗം വിടുന്നു. ഈ രൂപത്തിലാണ് അവരുടെ ആട്ട അവസാനിക്കുന്നത്. സാധാരണ നമ്മൾ കണ്ടുവരുന്ന ഉത്ഭവത്തിൽ സഹോദരിയുടെ വിവാഹത്തിനായി ഉദ്യമിക്കുക തന്നെയെന്നോ മറ്റോണ അവസാനത്തെ ഒരു ഒരു വാചകം ഉത്ഭവം രാവണന്റേതായി വരാറ്. അതിൽ നിന്ന് വ്യത്യസ്തമായി ലോകം ജയിക്കാനായി പുറപ്പെടുന്ന രാവണനിലാണ് ഈ കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിൽ രാവണൻ അവസാനിക്കാറുള്ളത്. ഇതൊക്കെയാണ് കാതലായ മാറ്റങ്ങൾ. എന്നാൽ ആവിഷ്കാര ശില്പത്തിലും അതോടൊപ്പം തന്നെ അവതരണത്തിന്റെ സമ്പ്രദായത്തിലും അനേക മാറ്റങ്ങൾ കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിൻ്റെതായി കാണാം. ഒരിക്കലും തമ്മിലുള്ള താരതമ്യ പഠനമോ അല്ല ഉദ്ദേശിച്ചത്, മറിച്ച് വിവിധ കളരികളെ കുറെ കൂടി സമചിത്തതയോടെ നമ്മൾക്ക് കാണാനും ഒരു ഗവേഷണ ബുദ്ധിയോടെ സമീപിക്കുന്നുവെങ്കിൽ വിവിധ കളരികളുടെ പ്രത്യേകതകളെ ശ്രദ്ധിക്കാനുമുള്ള ഒരു ആമുഖം മാത്രമായി ഇതിനെ കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ആഹാരത്തിലും ചില മാറ്റങ്ങളുണ്ട്. കുംഭകർണൻ സാധാരണ നമ്മൾ കണ്ടുവരുന്നത് നെടുങ്കത്തിയാണെങ്കിൽ സാധാരണ കുറുങ്കത്തി തന്നെയാണ് തെക്കോട്ട് കുംഭകർണനും പതിവ്. അങ്ങനെ ചില ചെറിയ മാറ്റങ്ങളുണ്ട്. ഈ എല്ലാ മാറ്റങ്ങളെയും മനസ്സിലെത്തി കണ്ടുകൊണ്ട് അപൂർവങ്ങളിൽ അപൂർവമായ കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിന്റെ ഈ ഉത്ഭവം എല്ലാവരും ശ്രദ്ധിച്ചു കാണണം എന്ന് അപേക്ഷിക്കുന്നു. കപ്ലിങ്ങാടൻ സമ്പ്രദായത്തിന്റെ പ്രധാന വരദാനങ്ങളിലൊന്നായ ശ്രീ കലാമണ്ഡലം രവികുമാറാണ് ഇവിടെ രാവണനായ രംഗത്തെത്തുന്നത്. മറ്റെല്ലാ കലാകാരന്മാരെയും ആദ്യം തന്നെ ആദ്യ കഥ പരിചയപ്പെടുത്തുന്ന സമയത്ത് തന്നെ ശ്രീരാജാനന്ദനെ പരിചയപ്പെടുത്തിയതുകൊണ്ട് ഈ വൈകിയവേളയിൽ വിശദമായ പരിചയപ്പെടുത്തൽ നിൽക്കുന്നില്ല. ഉത്ഭവത്തിന്റെ സശ്രദ്ധമായ വീക്ഷണത്തിനായി എല്ലാവരെയും ഒരിക്കൽ കൂടി ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം.